മോഹൻ തിരുവനന്തപുരത്തു നിന്നും ഹരി വളരെ ദുരൂഹ സ്വഭാവമുള്ള ഒരു കേസാണിത് പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകം ഇതിനകത്ത് കണ്ടെടുത്തിട്ടുണ്ട് നിഷാദ് നിലവിൽ ഇപ്പോൾ പോലീസ് ഇറ്റാനഗറിലേക്കുള്ള ഒരു യാത്രയിലാണ് ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് ഗുവാഹട്ടിയിൽ നിന്ന് വീണ്ടും ഇച്ചാനഗറിലേക്ക് ചെന്നെത്തേണ്ട ഒരു കാലതാമസമുണ്ട് അവിടെ ചെന്നാൽ മാത്രമേ ഇതിൻ്റെ ഒരു സമ്പൂർണ്ണ ചിത്രം പോലീസിന്റെ പക്കൽ ലഭിക്കുകയുള്ളൂ ഇപ്പോൾ നിലവിൽ ഇച്ചാനഗറിൽ പോലീസുമായിട്ടുള്ള ഫോണിൽ ലഭിക്കുന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്ന കാര്യങ്ങളാണ് അവർ പുറത്തുവിടുന്നത് ആ വിവരങ്ങൾ ഒരു പ്രാഥമിക നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവ എന്ന് പറയുന്നത് ഇതൊരു ദുർമന്ത്രവാദം അല്ലെങ്കിൽ ബ്ലാക്ക് മാജിക്കിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ പോലീസിൻ്റെ പക്കലുള്ളത് കാരണം ആര്യ നവീൻ ഈ രണ്ടു പേർക്കും ബ്ലാക്ക് മാജിക്കുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർ ആ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് അതിൽ ആര്യയുടെ ചില വിവരങ്ങൾ എന്ന് പറയുന്നത് ആര്യയുടെ സർച്ച് ഹിസ്റ്ററിയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ബ്ലാക്ക് മാജിക്ക് അല്ലെങ്കിൽ ഈ മരണാനന്തര ജീവിതം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ തന്നെ വലിയ തോതിൽ സെർച്ച് ചെയ്തിരുന്ന ആളാണ് ആര്യ ആര്യക്ക് ഇതുമായിട്ട് ചെറിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു ഈ ബന്ധങ്ങൾ വീട്ടിൽ മനസ്സിലാക്കുകയും ചെയ്തു ആര്യയുടെ അച്ഛൻ ഇത് കാര്യം അറിയാമായിരുന്നു അവരെ എതിർക്കുകയും ചെയ്തിരുന്നു എന്നുള്ള ഒരു പ്രാഥമിക വിവരം പോലീസിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല നവീൻ നവീനാണ് ആദ്യമായി ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് ഇവർക്കിടയിൽ അവതരിപ്പിച്ചത് അതായത് സ്വന്തം ഭാര്യ ദേവിയുടെ അടുത്തും ദേവിയുടെ സുഹൃത്തായിട്ടുള്ള അടുത്തും ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് അറിയിച്ചത് ഈ നവീനാണെന്ന് പറയുന്നു അതായത് നവീൻ ഈ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയിച്ച ശേഷമാണ് ആര് ഇതേക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി നോക്കുന്നത് ഈ നവീന്റെ സെർച്ച് ഹിസ്റ്ററിയിൽ നിന്നും സമാനമായിട്ടുള്ള ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതായത് മരണാനന്തര ജീവിതം അന്യഗ്രഹ ജീവിതം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നവീൻ ർച്ച് ചെയ്തിരുന്നു എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി പറയുന്നത് നവീനും ദേവിയും അതായത് ദമ്പതികൾ മുമ്പും സമാനമായി ഒരു യാത്ര നടത്തിയിരുന്നു അതും ഇറ്റാനഗറിൽ ഇച്ചാനഗർ എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല ഇറ്റാനഗർ നിന്ന് നൂറ്റി കിലോമീറ്റർ ദൂരമുള്ള ഒരു മലയടിവാരത്തിലുള്ള ഹോട്ടലിലാണ് ഇവർ തങ്ങിയിരുന്നത് മുൻപും സമാനമായിട്ടുള്ള യാത്ര ഇവർ ഇറ്റാനഗറിലേക്ക് നടത്തിയിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇതേ ഹോട്ടലിലാണോ താമസിച്ചത് ഇതേ സ്ഥലങ്ങളിലാണോ പോയതെന്നുള്ള കാര്യത്തിൽ കൃത്യത ഇല്ലെങ്കിൽ പോലും സമാനമായിട്ടുള്ള യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു അത് ഈ ആര്യയുടെ ബന്ധുക്കളും ഇക്കാര്യം മനസ്സിലാക്കിയിരുന്നു മുമ്പ് ഈ ആര്യയുടെ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ആ വീട്ടിൽ പോയപ്പോൾ ഇവർ അവിടെ ഇല്ലായിരുന്നു അവരുടെ ബന്ധുക്കളോടും ചോദിച്ചപ്പോൾ ഇവർ എവിടെയാണെന്ന് അറിയില്ല അങ്ങനെ നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇവർ യാത്ര പോയതായി അറിഞ്ഞത് പക്ഷെ ഭാര്യയും ഭർത്താവും ആയതുകൊണ്ട് തന്നെ അവർ ആരോടും പറയാതെ യാത്ര പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു ദുരൂഹതകളൊന്നും ഈ ഒരു ഒന്നര വർഷം മുമ്പാണ് സംഭവം നടന്നത് ആ സമയത്ത് അങ്ങനെ ദുരൂഹതകളൊന്നും കണ്ടെത്തിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ വീണ്ടും അതേ സ്ഥലത്തേക്ക് തന്നെ യാത്ര നടത്തിയിരിക്കുന്നു ദുരൂഹ സാഹചര്യത്തിൽ മൂന്ന് മൂന്നുപേരെയും മരിച്ച നിലയിൽ കണ്ടിരിക്കുന്നു അപ്പോഴാണ് ഈ ദുരൂഹത എല്ലാം കൂടി ഉയർന്നു വരുന്നത് പല ഘട്ടങ്ങളിലായി വീട്ടുകാർക്ക് മനസ്സിലായ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിനോട് ഷെയർ ചെയ്യുന്നത് ഇപ്പോഴാണ് അതായത് ഈ മൂന്ന് പേരും മരിച്ചു മരിച്ചതായി കണ്ടെത്തുന്ന സമയത്ത് ഈ മുറിയുടെ വാതിൽ പൂട്ടിയിരുന്നില്ല എന്നുള്ള കാര്യം കൂടി പോലീസ് പറയുന്നുണ്ട് അതായത് അരുണാചലിലെ പോലീസ് നൽകിയ വിവരമാണ് കേരളത്തിലെ പോലീസിന് ഈ മുറി പൂട്ടിയിരുന്നില്ല ഒപ്പം തന്നെ അവിടുന്ന് ഒരു ആത്മഹത്യാ കുറിപ്പ് കൂടി കണ്ടെത്തിയിരുന്നു ഈ ആത്മഹത്യാ കുറിപ്പിൽ മൂന്ന് പേരും ഒപ്പിട്ടിരുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് തങ്ങൾക്ക് റിഗ്രറ്റ് ഒന്നുമില്ല തങ്ങൾക്ക് സങ്കടമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്നോ അല്ലെങ്കിൽ മരിക്കാനിടയായ സാഹചര്യം വെളിപ്പെടുത്തുന്ന കാര്യങ്ങളോ ഒന്നും തന്നെ അതിലില്ല തങ്ങൾക്ക് പശ്ചാത്താപമില്ല ഇല്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരുന്നത് മാത്രമല്ല ഇവർ ഇവർ മരിച്ച രീതി എന്ന് പറയുന്നത് എടുത്തു കാണേണ്ട ഒന്നാണ് അതായത് സ്വയം മുറിവുണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കരുതുന്ന ഒരു കാര്യം സ്വയം മുറിവുണ്ടാക്കി രക്തം വാർന്നൊഴുകി അങ്ങനെ മരിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം അതായത് ആര്യയുടെ ശരീരത്തിൽ കഴുത്തിലാണ് മുറിവുള്ളത് കഴുത്തിൽ ബ്ലേഡ് കൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് രക്തം വാർന്നൊഴുകിയാണ് ആര്യ മരിക്കുന്നത് നവീന്റെ കാര്യത്തിൽ നവീന്റെയും ദേവിയുടെയും കാര്യത്തിൽ കൈകളിലാണ് ഇവർ മുറിവുണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും എവിടെയാണ് മുറിവ് എന്നുള്ളതാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ടത് അങ്ങനെ സ്വയം മുറിവുണ്ടാക്കി എന്നുള്ളതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം അങ്ങനെ അതിൽ നിന്ന് രക്തം വാർന്നൊഴുകി ഇവർ മരിച്ചു എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഇവരുടെ ഈ സെർച്ച് ഹിസ്റ്ററിയൊക്കെ നോക്കുമ്പോഴാണ് ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്തു വരുമ്പോഴാണ് ഇതൊരു ആത്മഹത്യ തന്നെയാണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ അവിടെ പോലീസ് എത്തിയിട്ടില്ല അവിടെ ശേഷം മാത്രമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ ഇവർക്ക് വിടെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടോ ആരെങ്കിലും ഒക്കെ ആയിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട് കാരണം മുമ്പും സമാനമായ യാത്ര അരുണാചൽ പ്രദേശിലേക്കൊക്കെ നടത്തണമെങ്കിൽ എന്താണ് അവർക്ക് അവിടെ കാര്യം എന്നൊക്കെയുള്ളതിൽ ഒരു സ്ഥിരീകരണം അവിടെ വരുത്തേണ്ടതുണ്ട് മുൻപ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന ആളുകളാണ് ആര്യയും ദേവിയും അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള ബന്ധം പിന്നീട് നവീനുമായിട്ട് ആ ബന്ധം തുടരുകയാണ് ഈ നവീനുമായി ബന്ധപ്പെട്ട് കൂടി ചില ദുരൂഹതകൾ പോലീസ് പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ദുരൂഹത എന്ന് പറയുന്നത് ഓൺലൈൻ ട്രേഡിങ്ങും ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പണം ഇറക്കി കളിച്ച് ആളാണ് നവീൻ എന്നുള്ളതാണ് പോലീസ് നടത്തിയൊരു കണ്ടെത്തൽ അപ്പോൾ സാമ്പത്തികമായി ഏറെ പ്രയാസം അല്ലെങ്കിൽ സാമ്പത്തികമായി ഒരുപാട് ദൂർത്തിത്തരത്തിൽ നടത്തി അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ച ആളാണ് നവീൻ എന്നൊക്കെയുള്ള കണ്ടെത്തൽ പോലീസ് നടത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അതിൽ നിന്നൊക്കെ മുക്തി നേടുന്നതിനു വേണ്ടിയായിരിക്കാം ഇങ്ങനെയുള്ള ചില ഏർപ്പാടുകളുമായി ബന്ധമുണ്ടായിരിക്കാനുള്ള സാധ്യത പോലീസ് പറയുന്നത് പക്ഷേ അക്കാര്യത്തിൽ ഒന്നും ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ലെങ്കിൽ പോലും ഇതൊക്കെ പോലീസിന്റെ സംശയങ്ങളാണ് എന്തായാലും ഈ ഇപ്പോൾ നിലവിൽ ഈ ബ്ലാക്ക് മാജിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് കൂടുതലും അന്വേഷിക്കുന്നത് കുടുംബത്തിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള മൊഴികൾ വന്നിട്ടുണ്ട് ഇന്നലെ ബന്ധുവായിട്ടുള്ള സൂര്യകൃഷ്ണമൂർത്തി ഒരു മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു മറ്റ് ബന്ധുക്കൾ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു ആര്യയുടെ പിതാവ് പോലീസിന് നൽകിയിട്ടുള്ള മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം അവർക്ക് ഇക്കാര്യത്തെ കുറിച്ച് പുറപ്പെട്ടിരിക്കുകയാണ് അരുണാചൽ പ്രദേശിൽ പോയി കേരളത്തിൽ നിന്നുള്ള രണ്ട് ഒരു ഭാര്യയും ഭർത്താവും അവരുടെ സുഹൃത്തും ആ സുഹൃത്തായ വനിതയും കൂടിയും ഒരേ മുറിയിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന് പിന്നിൽ ബ്ലാക്ക് മാജിക് അതായത് മന്ത്രവാദത്തിൻ്റെ സ്വാധീനമുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തുകയാണ് പരലോകത്ത് പ്രവേശിക്കുന്നതിനോ മറ്റു ആയിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി അങ്ങനെ അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ശരീരമാസകലവും കഴുത്തിലടക്കം മുറിവുണ്ടാക്കി രക്തം വാർന്നാണ് മരിച്ചത് പേരും ഒരേപോലെ ഈ പറയുന്ന കുറിപ്പിൽ ഒപ്പ് ആത്മഹത്യാ കുറിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ടെന്നാണ് അതായാലും ഈ ബ്ലാക്ക് മാജിക്കിന് ഇരകളാക്കപ്പെട്ട് അവർ ജീവിതം അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി കണ്ടെത്തിയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ വരേണ്ടതാണ് ഹരിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്